ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളുടെ ആരോഗ്യം അപകടത്തിലാകാതിരിക്കണമെങ്കിൽ ഇതിൽ പറയുന്ന ടിപ്സ് തീർച്ചയായും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ക്രൂഷ്യൽ ടിപ്സ്. നമ്മൾ നിത്യജീവിതത്തിൽ നിസാരമായി തള്ളിക്കളയുന്ന, അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, ഭാവിയിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സ്ലീപ്പ് ഓൺ യുവർ ലെഫ്റ്റ് സൈഡ്. കിടന്നുറങ്ങുമ്പോൾ എപ്പോഴും ഇടതുവശത്തേക്ക് ചെരിഞ്ഞു വേണം കിടക്കാൻ. കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വയറ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വലത് സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഗ്യാസ്ട്രിക് ജ്യൂസ് കുറേശ്ശെ കുറേശ്ശെ ഇറങ്ങി വന്ന് നമ്മുടെ വായിലെത്തും. അത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കിടക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, ച്യൂ യുവർ ഫുഡ് 32 times. ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഏകദേശം 32 തവണയെങ്കിലും ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മെജോറിറ്റി അസുഖങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വയറിൽ വെച്ചാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് 50% കംപ്ലീറ്റ് ആവുന്നത് വായിൽ വെച്ചാണ്. ഇന്ന് പലർക്കും ഇതിന് ടൈമില്ല, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഡൈജഷൻ നടക്കില്ല, അതുമൂലം പല ആരോഗ്യ പ്രശ്നങ്ങളും വരാം. അതുകൊണ്ട് ധൃതി പിടിക്കാതെ സാവധാന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, എക്സസൈസ് റെഗുലർലി. നമ്മൾ ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത ഒരു കാറ്റഗറിയാണ് എക്സസൈസ്, അല്ലേ? എക്സസൈസ് എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോയി ഹെവി വെയിറ്റ് എടുക്കുന്നത് മാത്രമല്ല എക്സസൈസ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയുള്ള ഫിസിക്കൽ ഗെയിംസിൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. യോഗ, ഡാൻസ്, മോർണിംഗ് വാക്ക്, അതുപോലെ മുറ്റത്തുള്ള പുല്ലൊക്കെ ചെത്തിക്കോരുക, ഇതൊക്കെ എക്സസൈസിൽ പെടും. ന്യൂ ജനറേഷനിൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അടുത്തുള്ളൊരു കടയിലേക്കോ വീട്ടിലേക്കോ പോകണമെങ്കിൽ വാഹനം ഉപയോഗിക്കും. അത് പരമാവധി ഒഴിവാക്കുക. നടക്കാനുള്ള ദൂരമുള്ളത് നടന്ന് തന്നെ പോവാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടിയിരിക്കണം. ശരീരം നന്നായിട്ട് അനങ്ങണം, അല്ലെങ്കിൽ കുറെ സമയം ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ടി വരും. നെക്സ്റ്റ് വൺ, ഹെൽത്ത് എൻവയോൺമെന്റ്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് അവരുടെ ഹെൽത്ത് ഒന്നും കെയർ ചെയ്യാതെ നടക്കുന്ന, എപ്പോഴും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന, തീരെ എക്സസൈസ് ചെയ്യാത്ത ആളുകളൊക്കെയാണ് ഉള്ളതെങ്കിൽ നിങ്ങളും ആ ലൈഫ് സ്റ്റൈലിലേക്ക് മാറിപ്പോകും. എന്നാൽ നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ഉള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്കും അവരെ പോലെ ആവണമെന്ന് തോന്നും. ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക. അതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്.